സ്റ്റാറ്റസിലും ഓപ്പർച്യൂണിറ്റിയിലും എല്ലാവർക്കും ഈക്വാലിറ്റി, അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള സ്റ്റാറ്റസ്. പിന്നെ ഫ്രറ്റേണിറ്റി, അതായത് എല്ലാവർക്കും എല്ലാവരും തമ്മിലൊരു സാഹോദര്യം ഉണ്ടാക്കുക, എല്ലാവർക്കും ഒരേ ഡിഗ്നിറ്റിയിൽ ട്രീറ്റ് ചെയ്യുക. പിന്നെ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ നമ്മൾ പറഞ്ഞില്ലേ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന സ്ട്രഗിള്, പാർട്ടീഷൻ, അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത അതേപോലെ നിലനിർത്തുക എന്നുള്ളത് ഭരണഘടനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രിയാമ്പിളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലെ ഓരോ വാക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കാം. ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. നമുക്ക് വരും പാഠങ്ങളിൽ ഇനി മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഇതിലെ ഓരോന്നും കുറച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ബ്രീഫായിട്ട് എല്ലാത്തിൻ്റെയും ഒന്ന് നമുക്ക് പരിചയപ്പെട്ട് വെക്കാം. ഓക്കെ, ഫസ്റ്റ് സോവർനിറ്റി. സോവർനിറ്റി എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതൊരു അബ്സല്യൂട്ട് ഇൻഡിപെൻഡൻസ് ആണ്, പരമാധികാരമാണ് സോവർനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് യാതൊരു വിധത്തിലുള്ള ഒരുതരം ശക്തിയുടെയും ഒരുതരം ബാഹ്യശക്തിയുടെയും കീഴിലല്ലാത്ത ഒരു രാജ്യത്തിന് സ്വതന്ത്രമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് സ്വതന്ത്രമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ എല്ലാ രീതിയിലും ബാഹ്യമായിട്ട് ഒരു ഇൻ്റർഫറൻസും ഇല്ലാതെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ഒരു ഭരണഘടനയുള്ള സാഹചര്യത്തിൽ ആ ഭരണഘടനയ്ക്കനുസൃതമായിട്ടായിരിക്കും ആ രാജ്യം ഭരിക്കുക, മറ്റ് ബാഹ്യമായിട്ടുള്ള ഒരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഇപ്പോൾ ഇന്ത്യക്ക് എന്ത് പോളിസീസ്, അതിൻ്റെ ഫോറിൻ പോളിസി ആയാലും ഇനിയിപ്പോൾ ഇന്ത്യയിൽ എന്ത് പോളിസീസ് ആയാലും എന്ത് ലോസ് ആയാലും അതിന് ഇഷ്ടമുള്ള രീതിയിൽ ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാവാത്ത രീതിയിൽ ജനദ്രോഹപരമാവാത്ത രീതിയിൽ ഏത് രീതിയിലുള്ള പോളിസീസും ഉണ്ടാക്കാൻ അത് പുറത്തുള്ള ഒരു രാജ്യത്തെയും ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട കാര്യമല്ല. അതാണ് സോവറിനിറ്റി എന്ന പ്രിയാമ്പിളിലുള്ള ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യലിസ്റ്റ്, ഓൾറെഡി പറഞ്ഞു 42 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് അത് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. അതുവരെ, അതായത് യഥാർത്ഥ ഭരണഘടന എഴുതിയ സമയത്ത് 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ സോഷ്യലിസ്റ്റ് എന്നും സെക്യുലറിസം എന്നു പറയുന്ന രണ്ട് വേർഡ് അതിലില്ലായിരുന്നു. 1976 അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആഡ് ചെയ്തത് എക്കണോമിക്കൽ കോണ്ടെക്സ്റ്റിലാണ്. എക്കണോമിക്കൽ പ്ലാനിങ്, സാമ്പത്തികമായ ഓരോ സമ്പത്തിനെ സംബന്ധിച്ച് സാമ്പത്തികമായ ഓരോ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ ആഡ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാവർക്കും പൊതുവായൊരു സമൂഹം എന്നാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആ ടേം പ്രിയാമ്പിളിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഇനീക്വാലിറ്റീസും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക, എല്ലാവർക്കും ഒരു മിനിമം വേതനം ഉറപ്പാക്കുക, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നടക്കാൻ സാധ്യത നടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു വേതനം, പിന്നെ ഒരേ തൊഴിൽ ചെയ്യുന്ന ആണിനായാലും പെണ്ണിനായാലും താഴ്ന്നവനായാലും വലിയവനാണെങ്കിലും എല്ലാവർക്കും ഒരേ കൂലി, അങ്ങനെയൊക്കെ ഉള്ള ആ ആശയങ്ങളെയാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ടേം അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് സെക്യുലറിസം. സെക്യുലറിസം എന്ന വാക്കിൻ്റെ അർത്ഥം മതേതരത്വമാണെന്നറിയാം. അതായത് ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയാൻ ഒരു റിലീജിയൻ ഉണ്ടാവില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് റിലീജിയൻ ഇസ്ലാമിസം, അല്ലെങ്കിൽ ഇസ്ലാമിക് റിലീജിയനാണ് പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് അതുപോലെ ഒരു റിലീജിയൻ സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ടുണ്ടാവില്ല. അതുപോലെ ഇന്ത്യ ഒരു ഇറിലീജിയസ് സ്റ്റേറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആൻറ്റി റിലീജിയസ് സ്റ്റേറ്റും ആയിരിക്കില്ല. ഇറിലീജിയസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ ഇല്ലാത്ത സ്റ്റേറ്റ്. ഇന്ത്യ നമുക്കറിയാം ഒരുപാട് റിലീജിയൻസ് ഉള്ള സ്റ്റേറ്റാണ്. പിന്നെ ആൻറ്റി റിലീജിയൻ, എല്ലാ ഏതെങ്കിലും ഒരു റിലീജിയന് എതിരായിട്ട് അല്ലെങ്കിൽ എല്ലാ റിലീജിയനും എതിരായിട്ടുള്ളൊരു സ്റ്റേറ്റും ആയിരിക്കില്ല. അതായത് ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടാവില്ല, എല്ലാ റിലീജിയനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇൻഡിവിജ്വലിൻ്റെ ചോയ്സ് ആയിട്ടാണ് ഇവിടെ റിലീജിയനെ കാണുന്നത്. റിലീജിയൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കരുത് എന്ന് ഭരണഘടന പ്രത്യേകം പറയുന്നു. ഒരു പ്രിൻസിപ്പിൾ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. റിലീജിയൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന എടുത്തെടുക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഡിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് വേണ്ട പറയുമ്പോൾ പറയാം. അതാണ് സെക്യൂരിസം എന്ന വാക്ക് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുകയും അവർ ജനങ്ങളെ ഭരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഡെമോക്രസി. ഡെമോക്രസിയുടെ വാല്യൂസ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ നമുക്ക് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രായപൂർത്തി വോട്ടവകാശം.
ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ സിറ്റിസനും വോട്ടേഴ്സ് ഐ ഡി എടുത്തതിന് ശേഷം അവർക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാം. അതിന് ഇത്ര സ്വത്ത് വേണമെന്നോ ആണായിരിക്കണമെന്നോ പെണ്ണായിരിക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേക ജാതി പെടണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല. വോട്ടേഴ്സ് ഐ ഡിയും 18 വയസ്സും, അതാണ് ഇന്ത്യയിലെ ക്രൈറ്റീരിയ. പിന്നെ 5-5 വർഷം കൂടുമ്പോൾ നടക്കുന്ന എലക്ഷൻ, പീരിയോഡിക്കായിട്ട് നടക്കുന്ന എലക്ഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്, പിന്നെ ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഇതൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ ഐഡിയാസ്, ആ വാല്യൂസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ജനാധിപത്യത്തിൻ്റെ വാല്യൂസ് അതാണ്. ആ ഇത്രയൊക്കെയാണത് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റാവുന്ന ഡെമോക്രസിയുടെ. ഇപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉദാഹരണമായി പറയാം. ഇനി എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നമ്മൾ പറഞ്ഞു. എന്താണ് റിപ്പബ്ലിക്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഒരു പ്രസിഡൻറ്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട്, അതായത് രാജ്യത്തിൻ്റെ തലവനായിട്ടൊരു പ്രസിഡൻ്റ് ഉണ്ടാവും. അദ്ദേഹം ഇൻഡയറക്റ്റ്ലി എലക്റ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ എലക്ട് ചെയ്ത് വിട്ട ആൾക്കാർ, നമ്മൾ എലക്ട് ചെയ്ത നമ്മുടെ എം പിസും എം എൽ എസ് ഒക്കെ അവർ ചേർന്നിട്ടാണ് ഈ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ ഡയറക്റ്റ് അല്ല പ്രസിഡൻറ്റിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ പ്രസിഡൻറ്റിന് വേണ്ടി ഒരു എലക്ഷൻ നടത്താറില്ല, പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി ഒരു എലക്ഷൻ നടത്താറില്ല, നമ്മൾ എം പിസിനും എം എൽ എസിനും വേണ്ടിയിട്ടാണ് എലക്ഷൻ നടത്താറ്. ഓക്കെ, അവരിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്ന, അവരുടെ ഒരു എലക്ഷൻ നടത്തിയിട്ടാണ് ഈ പി എമ്മിനെ ആയാലും പ്രസിഡൻറ്റിനെ ആയാലും ഒക്കെ തീരുമാനിക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന എലക്ഷൻ. ജനങ്ങൾ ഡയറക്റ്റ് അല്ലാതെ ജനങ്ങളുടെ പ്രതിനിധി വഴി എലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കിൽ ഒരിക്കലും സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഒരു ഹെറിഡിറ്ററി റൂളർ ആയിരിക്കില്ല. അതായത് അദ്ദേഹം പരമ്പരാഗതമായിട്ട്, അതായത് ഇപ്പോൾ ഒരാൾ ഭരിച്ചു, അയാളുടെ മകൻ ഭരിച്ചു, അതായിരിക്കില്ല. അത് ജനങ്ങൾ ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ ടൈമിൽ ജനങ്ങൾ ചൂസ് ചെയ്യുന്ന, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്യുലറിസം ഇൻ ഇന്ത്യ മീൻസ് ഡാഷ്, അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിജക്ഷൻ ഓഫ് ഓൾ റിലീജിയൻ, അതായത് റിജക്ഷൻ ഓഫ് റിലീജിയൻ, ഇന്ത്യ റിലീജിയനെ എതിർക്കുന്നില്ല, ഒരു റിലീജിയനെയും തള്ളിപ്പറയുന്നില്ല, അപ്പോൾ അത് തെറ്റാണ്. റെസ്പെക്ട് ഫോർ ഓൾ ദ റിലീജിയൻസ്, ഇന്ത്യയുടെ ആ പ്രിൻസിപ്പൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഓരോ ഇൻഡിവിജ്വൽ ചോയ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അതായത് റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ എന്നുള്ളതാണ് അവിടെ കറക്റ്റ്. സോഷ്യലിസം ഇൻ ഇന്ത്യ മീൻസ് ഡാഷ്, എന്താണ് സോഷ്യലിസം? സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് ഓൾ ഇൻഡസ്ട്രീസ്, അതൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയയാണ്, അതായത് മാർക്സിസ്റ്റ് ഐഡിയ. എല്ലാ ഇൻഡസ്ട്രീസും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നുള്ള ലാഭം ഈക്വലായിട്ട് ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു സംഭവമല്ല ഇവിടെ നടക്കുന്നത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എല്ലാവരും ഒരുപോലെ വെൽത്ത് ഉള്ളവരല്ല, എല്ലാവർക്കും ഒരുപോലെയല്ല വെൽത്ത് ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ്സ് മേജർ റോൾ ഇൻ എക്കണോമി, അത് വളരെ കറക്റ്റാണ്. സ്റ്റേറ്റാണ് ഇന്ത്യയിൽ ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു എക്കണോമിക്കൽ ടേമാണ് ഈ ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റേറ്റിൻ്റെ എക്കണോമിയിൽ ഏറ്റവും, ഈ സ്റ്റേറ്റിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അൾട്ടിമേറ്റ് കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പോലും ഒരുപാട് മാർക്കറ്റ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്സ് മേജർ റോൾ ഇൻ എക്കണോമി എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റാണ് അവിടെ ശരി. ഇന്ത്യ ബിക്കെയിം എ റിപ്പബ്ലിക് ഓൺ, എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയത്? അത് സിമ്പിളാണ്, നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് ആഘോഷിക്കുന്നു നോക്കിയാൽ മതി. 26 ജനുവരി 1950, അല്ലെങ്കിൽ അവിടെ നവംബർ 26 നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് അഡോപ്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഇൻഡിപെൻഡൻസ് അല്ല റിപ്പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 26 ജനുവരി 1950 വരുന്നത്. ഇനി നമുക്ക് മറ്റ് ടേംസ്, ഭരണഘടനയിലുള്ള പ്രിയാമ്പിളിലുള്ള മറ്റ് ടേംസ്, ജസ്റ്റിസ്, ലിബേർട്ടി ആൻഡ് ഈക്വാലിറ്റി, അതെന്താണെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒറ്റ പൊളിറ്റിക്കൽ ജസ്റ്റിസോ എക്കണോമിക് ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസോ മാത്രമല്ല, ഇത് മൂന്നും കൂടിയിട്ടാണ്. സോഷ്യലിയും എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും ഓരോ സിറ്റിസണിനുള്ള ജസ്റ്റിസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നീതി. ഈ സോഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈക്വാലിറ്റി, ഫ്രീഡം എന്നൊക്കെ പറയാം. പൊളിറ്റിക്കൽ സെൻസിൽ വോട്ടിംഗ് റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസൊക്കെ ഈ ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനാണ്. എക്കണോമിക്കിൽ
എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ളവർ താമസിക്കാം, എല്ലാവർക്കും ഹൗസിങ്, അതുപോലത്തെ ഐഡിയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ലിബേർട്ടി, ലിബേർട്ടി നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യം, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആശയങ്ങൾക്കും ഒക്കെ പ്രകടിപ്പിക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് വഴി ഗ്യാരണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറല്ലോ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇന്ന പോസ്റ്റ് ഇട്ടതിനെതിരെ കേസെടുത്തു, അത് ഭരണഘടന മൗലികാവകാശത്തിൻ്റെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനും ഉള്ള അവസരം ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അത് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഫസ്റ്റ് ഗ്യാരണ്ടീസിലൊന്നാണ്. ഈക്വാലിറ്റി, ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പൈസ, എല്ലാവരും ഒരേപോലത്തെ ജീവിതം, അതല്ല. ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഐഡിയയാണ്. അതായത് സമത്വം, എല്ലാവരും തുല്യരാണ്. ഒരു തരത്തിലുള്ള ഇനീക്വാലിറ്റീസും ഡിസ്ക്രിമിനേഷനും ഇല്ലാത്തൊരു സൊസൈറ്റി, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പിന്നെ ഇപ്പോൾ ജെൻഡറിൻ്റെ പേരിലോ ഒരു ഒന്നിൻ്റെയും പേരിൽ സമൂഹത്തെ മാറ്റി തരംതിരിച്ച് വെക്കാത്ത ഒരവസ്ഥ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈക്വാലിറ്റി. എല്ലാ തരം അസമത്വങ്ങളെയും നമ്മുടെ ഭരണഘടന ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനെയും ഒരു തരംതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ നിന്ന് നിഷേധിക്കരുത് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഓൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, അതാണ് ഇവിടുത്തെ ഈക്വാലിറ്റി എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും രണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റിസ് മീൻസ് ഗിവിങ് പീപ്പിൾ വാട്ട് ദേ ആർ എൻറ്റൈറ്റിൽ ടു, അവർക്ക് എന്ത് വേണം എന്ന് കരുതി എന്നല്ല, എന്ന് നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, അവർക്ക് എന്തിനാണ് അവകാശം എന്ന് നോക്കിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത്. അതിനെയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ പറഞ്ഞു ലിബർട്ടി എന്ന് പറയുമ്പോൾ തന്നെ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, അതതിൻ്റെ കൂടെ വരുന്നതാണ്. നമ്മൾ നോക്കി, നമ്മളെവിടെ നോക്കിയാലും അതുള്ളതാണ്. നമ്മുടെ ഐഡിയാസും നമ്മുടെ ചിന്തകളൊക്കെ നമുക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത വേർഡ്സ് ഫ്രെറ്റേണിറ്റി, ഡിഗ്നിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അത് നമുക്ക് അത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ത്യയെ പറ്റി നമ്മൾ ഒരു എസ് എഴുതാൻ പറയണം, നമ്മളെന്താ ആദ്യം എഴുതാൻ പോകുന്നത്? നാനാത്വത്തിലേകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് പാരഗ്രാഫ് എഴുതാനുള്ള വേർഡാണ്. എന്താണ് ശരിക്കും ഈ നാനാത്വത്തിലേകത്വം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം? നമ്മുടെ രാജ്യം ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. കൾച്ചറലി ആയാലും റിലീജിയസ്ലി ആയാലും ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക്കലി ആയാലും ഒരുപാട് വെറൈറ്റികൾ ആൾക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആചാരങ്ങളുള്ള കമ്മ്യൂണിറ്റികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഡൈവേഴ്സിറ്റി എല്ലാം ഉണ്ടെങ്കിൽ തന്നെ, ആ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ, ഈ ഡൈവേഴ്സിറ്റി എന്തൊക്കെ ഉണ്ടെങ്കിലും, ഈ വ്യത്യാസങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇന്ത്യ ഒരു ഒറ്റ യൂണിയനായിട്ട്, ഒറ്റ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റാണ്. ഈ വ്യത്യസ്തങ്ങൾ, അത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു, ഈ എല്ലാ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു വലിയൊരു ചലഞ്ചാണ്. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഐഡിയകളുള്ള ഇപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ലാംഗ്വേജാണ് വലുത്, നിൻ്റെ ലാംഗ്വേജാണ് വലുത്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആക്കി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ ഓർത്താൽ മതി, നമുക്കെല്ലാവർക്കും നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ ബിലീഫ്സും നമ്മുടെ ലാംഗ്വേജസും നമ്മുടെ മദർ ലാൻഡും ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിക്ക് അത് ഭയങ്കരമായിട്ടുള്ളൊരു ചലഞ്ചാണ്. എങ്ങനെ ഇതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടി പിടിച്ച് നിൽക്കുക എന്നുള്ളത്, അത് ഉറപ്പ് വരുത്താൻ, അതറിയുന്ന ഭരണഘടനാ നിർമ്മാതാക്കൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ആഡ് ചെയ്ത പോയിൻറ്സ്, പ്രിയാമ്പിൾ ആഡ് ചെയ്ത പോയിൻസാണ് ഈ ഫ്രെറ്റേണിറ്റി. ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള സഹോദര്യത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും എല്ലാവരും ഈക്വലായി കണ്ടുകൊണ്ട്, അതായത് ഒരു കൾച്ചറിലോൻ വലുത് മറ്റവൻ ചെറുത്, ഒരു ലാംഗ്വേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അങ്ങനെയാണ്, അതായത് എല്ലാവർക്കും ഒരേ
റെസ്പെക്റ്റ് കൊടുത്ത് എല്ലാവർക്കും ഒരേ ഡിഗ്നിറ്റി കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ, അതായത് ആ രാജ്യം അതേപോലെ നിലനിർത്തേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തം ആണ് എന്ന് സൂചിപ്പിക്കുന്നതുമാണ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രധാനമായ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ്റെ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ലിഖിതമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഓൾമോസ്റ്റ് ഒരു 3 വർഷം എടുത്തിട്ടാണ്, നമ്മൾ കൃത്യം 2 വർഷം 11 മാസം 18 ദിവസം നോക്കിയതാണ്. 3 വർഷത്തിൻ്റെ അടുത്തെടുത്തിട്ടാണ് ഒരു ഭരണഘടന ഇന്ത്യയിൽ തയ്യാറാക്കുന്നത്. 1950 ജനുവരി 26 ആ ഭരണഘടന നിലവിൽ വന്നു. പിന്നെ എഴുതപ്പെട്ട ഭരണഘടന, അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ടോ? ഉണ്ട്. നമ്മൾ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ, ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഇല്ല. അവിടെ ഇപ്പോൾ ഒരു കേസ് കോർട്ടിൽ വരികയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉള്ളതാണോ, അതായത് ഇത് രാജ്യത്തിൻ്റെ ഐഡിയോളജിക്ക് ചേർന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതിന് മുമ്പ് കൊടുത്ത ഇത് വിധികളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിന് മുമ്പ് ഉണ്ടായ കോടതി വിധികളെയാണ് അവരുടെ ബേസിക്കായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാലിഡിറ്റി പരിശോധിക്കാനുള്ള ബേസിക്കായിട്ട് കാണുന്നത്. പക്ഷേ നമ്മുടെ അത്ര ഡൈവേഴ്സ് അല്ലാത്തൊരു കൺട്രി ആയതുകൊണ്ടും പോപ്പുലേഷൻ ഇത്ര വലുതല്ലാത്തതുകൊണ്ടൊക്കെ അവർക്ക് ആ ഒരു അനുലിഖിതമായ ഭരണഘടന വെച്ചിട്ട് മാത്രമല്ല അവിടെ ഒരു നോമിനൽ നെയിംസേക്കിന് വേണ്ടി ഒരു മൊണാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇന്ത്യ പോലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ രാജ്യത്ത് ലിഖിതമായ ഒരു ഭരണഘടന തന്നെ വേണം. ഇത് വളരെ വലിയൊരു ഭരണഘടനയാണ്, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. അത് ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കൺഫ്യൂസ് ഉണ്ടാവും. നമ്മളൊരു കൺട്രി വൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിലാണ് ഇന്ത്യ ഏറ്റവും വലിയ ഭരണഘടന. ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് US ഒരു അലബാമ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റിൻ്റെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന. പക്ഷേ കൺട്രി വൈസ് നോക്കുമ്പോൾ, ഇൻ്റർനാഷണൽ വൈസ് നോക്കുമ്പോൾ, നമ്മൾ ഇന്ത്യയും ഒരിക്കലും അലബാമ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യില്ല, ഇന്ത്യയും US ആയിട്ടാണ് കമ്പയർ ചെയ്യുക. ആ രീതിയിൽ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. എഴുതപ്പെട്ട സമയത്ത് ഒറിജിനലി എനാക്ട് ചെയ്ത് 1950 ജനുവരി 26 നിലവിൽ വന്ന സമയത്ത്